ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ ഫിംഗർ പ്രിൻറ്റ് സെർച്ച് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഇതാണ് വൺ ഫിഫ്റ്റി വോട്ടിൽ ആക്സലേറ്റ് ചെയ്യപ്പെട്ട എലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്ത് എന്താണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്ത് കാണുന്നതിനുള്ള ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി ദാറ്റ് ഈസ് ഈക്വൾ ടു എച്ച് ബൈ എം വി ബിക്കോസ് പി എന്ന് പറയുന്നത് മൊമൻറ്റമാണ് ദാറ്റ് ഈസ് മാസ് ഇൻ ടു വെലോസിറ്റി അതുപോലെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനാണ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടു എം ഇ വി ഒരു ഇക്വേഷനെ തന്നെ നമുക്ക് വോൾട്ടിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്താൽ റൂട്ട് ഓഫ് വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ വി ആംസ്ട്രോങ് എന്ന് കിട്ടും ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ ഇക്വേഷൻ നമ്പർ ടു ഇക്വേഷൻ നമ്പർ ത്രീ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹേർട്ട് ചെയ്യണം ഈ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും എങ്ങനെയാണ് വന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിലോട്ട് പോകാം വി വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൾ ടു ഇ വി എന്ന് എഴുതാം ഇതിൽ നിന്ന് എം വി സ്ക്വയർ എന്ന് പറയുന്നത് ടു ഇ വി എന്ന് കിട്ടും ദർഫോർ എം സ്ക്വയർ വി സ്ക്വയർ ഇസ് ഈക്വൾ ടു ടു എം ഇ ബി ദാറ്റ് ഈസ് എം വിസ് ഈക്വൾ ടു എം വി കിട്ടുന്നതിന് ടു എം ഇയുടെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ടു എം ഇ ബി ഓ എം വി കിട്ടി അപ്പോൾ ഡി ബ്രോഗ്ലി എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി അപ്പം ഡിനോമിനേറ്ററിൽ എം വിയുടെ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ദാറ്റ് ഈസ് എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടു എം ഇ വി ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടു ഇനി ഇക്വേഷൻ ത്രീ എങ്ങനെയാണ് കിട്ടിയതെന്ന് ചെക്ക് ചെയ്യാം ഇക്വേഷൻ ത്രീ എന്ന് പറയുന്നത് ലാംഡ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ വി ആംസ്ട്രടെ നമ്മുടെ ലാംഡാന്ന് പറയുന്നത് ഇക്വേഷൻ ടു അനുസരിച്ച് എച്ച് ബൈ റൂട്ട് ഓഫ് ടു എം ഇ വി ആണ് അപ്പം വി വോൾട്ടിലുള്ള എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വി അവിടെ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ളതിൻ്റെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ ബൈ എച്ചിന് റൂട്ടിനകത്ത് കൊണ്ട് വരുമ്പോൾ എച്ച് സ്ക്വയർ ആവും എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു എം ഇ വി അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ് പോയിൻ്റ് സിക്സ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി ഫോർ ജൂൾ സെക്കൻഡ് ആണ് ടു ഇൻറ്റു അതായത് സിക്സ് പോയിൻ്റ് സിക്സ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി ഫോർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു ഇൻ മാസ് ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നയൻ പോയിൻറ്റ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ കിലോഗ്രാം ഇൻറ്റു ഇലക്ട്രോൺ വൺ പോയിൻറ്റ് സിക്സ് ഇലക്ട്രോണിൻ്റെ ചാർജ് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ ഇൻറ്റു ഓൾട്ടിലുള്ള എക്സ്പ്രഷനാണ് കിട്ടേണ്ടത് അതുകൊണ്ട് വി അതുപോലെ തന്നെ ഇട്ടു ദാറ്റ് ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് അപ്പോൾ ഈ ഒരു ന്യൂമറിക്കൽ വാല്യൂസ് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വൺ പോയിൻ്റ് ഫൈവ് സീറോ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് എയ്റ്റീൻ ഡിവൈഡഡ് ബൈ വി എന്ന് കിട്ടും ദാറ്റ് ഈസ് ഈക്വൾ ടു വൺ ഫിഫ്റ്റിയുടെ ടേംസിലെ റിപ്രസെൻ്റ് ചെയ്യുമ്പോൾ വൺ ഫിഫ്റ്റി ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻ്റി ഡിവൈഡഡ് ബൈ വി ദാറ്റ് ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻ്റി റൂട്ടിന് പുറത്തെടുക്കുമ്പോൾ ടെൻ റൈസ് ടു മൈനസ് ടെൻ മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ വി ആംസ്ട്രോങ് അതായത് ടെൻ ഇൻ ടു മൈ ടെൻ റൈസ് ടു മൈനസ് ടെൻ മീറ്റർ ആണ് വൺ ആംസ്ട്രോങ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എന്ന് അതായത് ഡീ ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വൺ ഫിഫ്റ്റി ബൈ വി ആംസ്ട്രോങ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം വൺ ഫിഫ്റ്റി വോൾട്ടിലെ ആക്ലറേറ്റ് ചെയ്യപ്പെട്ട ബീമിൻ്റെ വേവ് ലെങ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ദാറ്റ് ഈസ് ലാഡ ഈസ് ഈക്വൾ ടു വൺ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ വൺ ഫിഫ്റ്റി ആംസ്ട്രോങ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ടു വൺ ആംസ്ട്രോങ് ദാറ്റ് ഈസ് വൺ ആംസ്ട്രോങ് നമുക്കിനി ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം നമ്മുടെ ഓപ്ഷൻസ് പോയിൻ്റ് ഫൈവ് ആം സ്ട്രോങ് വൺ പോയിന്റ് സീറോ ആം സ്ട്രോങ് വൺ പോയിന്റ് ഫൈവ് ആം സ്ട്രോങ് ഫിഫ്റ്റീൻ പോയിന്റ് സീറോ ആം സ്ട്രോങ് അതായത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ